ഹായ്, ഇന്നത്തെ വീഡിയോ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രമാണിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. എല്ലാവരും ചാനലിലൂടെ കമന്റിലൂടെ ആവശ്യപ്പെടുകയുണ്ടായ ഒരു ഷോപ്പിംഗ് വീഡിയോ ചെയ്യണമെന്നുള്ളത്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുന്നത് ഒരു ചെറിയ ഷോപ്പിംഗ് വീഡിയോ ആണ്. അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ഞാൻ താമസിക്കുന്ന വീട്, ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂള്, സ്കൂളിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പ്. ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. സോ വെൽക്കം ടു എയിംസ് വ്ലോഗ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോ ഈ കടയുടെ പേരാണ് ഫ്ലോറൽ. എന്റെ സ്കൂളിന് തൊട്ടടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ആ തൊട്ടടുത്ത് തന്നെയുള്ള കടയാണ് ഇവിടെ. ഈ ഒരു ലെവലില് നിങ്ങൾക്ക് ഈ റോഡ് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെ കുറച്ചധികം കടകളുണ്ട്. ടെക്സ്റ്റൈൽ ഷോപ്പ്, പിന്നെ ഇതുപോലെ തന്നെയുള്ള വേറെ മൂന്നാല് കടകൾ കൂടിയുണ്ട്. പക്ഷെ ഈസിലി ആക്സസിബിൾ ഇതായതുകൊണ്ട് ടീച്ചേഴ്സ് മിക്കപ്പോഴും എല്ലാവരും തന്നെ വന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് കാണിച്ചുതരാം. അപ്പോ ഫ്ലോറല്ല എന്തൊക്കെയുണ്ടെന്ന് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം. ഈ ഒരു സെക്ഷൻ ഫുള്ള് കോസ്മെറ്റിക് ഐറ്റംസ് ആണ്. ഇവിടെ പെർഫ്യൂംസ് ഉണ്ട്, ക്രീമുകളുണ്ട്, ബോഡി ക്രീംസ് ഉണ്ട്, അതുപോലെ പൗഡേഴ്സ് ഉണ്ട്. കോമ്പാക്ട് പൗഡർ ആണ് ഇരിക്കുന്നത്, അത് ഡിഫറെന്റ് കളേഴ്സിന് ചേർന്ന രീതിയിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ ആരും എടുത്തൊന്നും തരത്തില്ല, നമ്മുടെ നാട്ടിലപ്പോൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ താഴത്ത് ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ് ഇരിക്കുന്നത്, മാൻഡറിൻ, പിന്നെ തണ്ണിമത്തൻ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്, ക്യാരറ്റ്, ക്യാബേജ്, തക്കാളി, ഇതുകൊണ്ട് കപ്പ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് കണ്ടോ. പിന്നെന്തുവാ, ആ ദിവാമിസ് ഇത് കുക്കുംബർ അല്ലേ, അല്ലേ, ആ കുക്കുംബർ ഉണ്ട്. പിന്നെ ആ നമ്മുടെ നാട്ടില് ഫ്രിഡ്ജ് തുറക്കണ പോലെയാണ്, ഞങ്ങൾ എല്ലാവരും നേരെ വന്നിട്ട് തുറക്കണത് ഇതാ. സ്കൂളിൽ നിന്ന് കയറി വരുമ്പോ തന്നെ തുറക്കാറുള്ള സാധനമാണ്. പിന്നെ ഇവിടെയൊക്കെ ഫുള്ള്, ആ നോക്ക് ഇവിടെ ഫുള്ള് ബിസ്ക്കറ്റ് ഐറ്റംസ് ആണ്. അതെ, ബിസ്ക്കറ്റിന്റെ വലിയ, ദിവാമിസ് പറഞ്ഞുതരും കേട്ടോ, അത് ഞാൻ ഏറ്റു പറയും, അത് ബിസ്ക്കറ്റിന്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. എല്ലാം ഇമ്പോർട്ടൻറ്റ് സാധനമാണ്, എന്റെ ഏറ്റവും ഫേവറേറ്റ് ആണിത്. പിന്നെ എന്താ, നാട്ടിൽ പോകുമ്പോ ഒക്കെ നമ്മൾ വാങ്ങിച്ചോണ്ട് പോകാറുണ്ട് ഈ ഇതുപോലുള്ള സാധനങ്ങള്. അപ്പോൾ അവിടെ തന്നെ വലിയ വലിയ കേക്കുകളെല്ലാം ഉണ്ട്. അതെ, നാട്ടിൽ പോലും കിട്ടാത്ത അത്രയും വെറൈറ്റി ആയിട്ടുള്ള സ്വീറ്റ്സും ബിസ്ക്കറ്റ്സും ഒക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഈ സൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ പൊട്ടറ്റോ ചിപ്സിന്റെ വേറെ വെറൈറ്റി. പിന്നെ നോക്ക്, ഇതെല്ലാം മലേഷ്യൻ പ്രോഡക്റ്റ്സ് ആണ്. അതിന്റെ കൂടെ നമ്മുടെ പാരഷൂട്ട് എണ്ണ ഇരിപ്പുണ്ട്. ഇത് ഒരു ചോക്ലേറ്റ് ആണ്, ഇതൊരു ചോക്ലേറ്റ് റോൾ ആണ്. പിന്നെ നോക്ക്, കിറ്റ്കാറ്റ് ഇരിപ്പുണ്ട്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ അതെ, എന്റെ ഏറ്റവും ഫേവറേറ്റ് മാസ്. പിന്നെ ആ ബൗണ്ടി ഉണ്ട്, എന്റെ ഇഹാനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് ബൗണ്ടി. പിന്നെ നമ്മുടെ നാട്ടിൽ മാങ്ങയ്ക്ക് നോക്ക് നോക്ക്, നമ്മുടെ നാട്ടിൽ മാങ്ങയ്ക്ക് അധികം വിലയില്ല, പക്ഷെ ഇവിടെ മാങ്ങയ്ക്ക് ഭയങ്കര വിലയാണ്. ഇത് അബ്ബാ നോക്ക് നോക്ക്, ഇതൊരു മാൽദേവി ഫ്രൂട്ട് ആണ്, ഭയങ്കര റേറ്റാണ്. നമ്മുടെ ചക്കച്ചോളം ഇരിപ്പുണ്ട്. പിന്നെ പൈനാപ്പിൾ ഉണ്ട്. ഇവിടെ നോമ്പ് തുറക്കുന്ന സമയത്ത്, ഇഫ്താറിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, ഒരു ജ്യൂസ് ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും. പിന്നെ കിൻഡർ ജോയ് ഇരിപ്പുണ്ട്. ഇനി കിട്ടോ, വേച്ച വേറെ റൂം കാണിച്ചു തരാം. ഇതൊക്കെ എന്താ, ഐസ്ക്രീമിന്റെ വെറൈറ്റീസ് ആ. താഴത്തേക്കൊക്കെ നോക്കിയാൽ അറിയാം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇവിടെ നമുക്ക് സ്വന്തം കട പോലെ തന്നെ കേട്ടോ, ആരെയും നമ്മൾ നോക്കത്തൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ വരിക, എടുക്കുക. ഇത് ജ്യൂസ് പെട്ടി, നമ്മുടെ നാട്ടിൽ ഐസ് മിഠായി ഒക്കെ പോലെ ഇരിക്കും, നേരെ എടുക്കുക, കഴിക്കുക. പിന്നെ വാനില ഐസ്ക്രീം, സ്ട്രോബെറി, ചോക്ലേറ്റ്, മാംഗോ ഫ്ലേവർ, അങ്ങനെ കുറെ ഉള്ളിലേക്കൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് സാധനങ്ങളുള്ളത്, ചിക്കൻ, ഇത് ചിക്കൻ ബ്രസ്റ്റ് പോർഷൻ ആണിത്. പിന്നെ ഇത് ഡക്ക്, ഡക്കും ഉണ്ട് കേട്ടോ, ഇവിടെ ഡക്കുണ്ട്. പിന്നെ ബീഫും ഉണ്ട്. ഇതോ ഇത് മട്ടൺ ആണോ, ആ ഇത് മട്ടൺ ആണ്. പിന്നെ ആ ബീഫ് താഴെ ഉണ്ടെന്ന് തോന്നുന്നു, ആ ഇത് ബീഫാന്ന് തോന്നുന്നു, ആ അല്ല ഇത് ചിക്കനാ, ഇത് ഫ്രോസൺ ചിക്കനാ.
കണ്ടോ, ഇതെല്ലാം ചിക്കൻ്റെ തന്നെ. ഇപ്പൊ നോൺബിന്റെ ആ ഒരു സമയമായതുകൊണ്ട് ആ ഇത് സോസേജ്, ചിക്കൻ സോസേജ് ആണ്. പിന്നെ അങ്ങനെ അങ്ങനെയുള്ള കൊറേ 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 ഐറ്റംസ് ആണ്. ഇതിന് ചിക്കൻ സ്ട്രിപ്സ് ആണ്, വെറുതെ ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. പിന്നെ എഗ്ഗ് ഇവിടെ എനിക്കെടുത്തു. ഇവിടെ മുട്ടയ്ക്ക് 2 രൂപയേ ഉള്ളൂ കേട്ടോ, 2 റുപ്യ. 2 റുപ്യ എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 8 റുപ്യ, 8 രൂപ. കാരണം ആ 8 or 10 ആ ഒരു ഇൻ ബിറ്റ്വീൻ വരും, 10 രൂപ എന്ന് വേണേൽ പറയാം, കാരണം എക്സ്ചേഞ്ച് റേറ്റ് വരുമ്പോൾ. ഈ ഒരു സെക്ഷനിലും ഉള്ളത് ക്രീമുകളുണ്ട്, പിന്നെ നമ്മുടെ ബബിൾക്കോ ഉണ്ട്, അതുപോലെ പിന്നെയും കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് വേണ്ട, ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. സ്കൂളിൽ പോകുന്ന സമയത്ത് ധൃതിക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നൂഡിൽസിന്റെ തന്നെയാണ് എല്ലാ ഫ്ലേവറും ഒക്കെ ഉള്ളതാണ്. അതുപോലെ നമ്മുടെ നാട്ടില് മാഗിയാണ് കിട്ടണമെങ്കിൽ ഇവിടെ കൊത്തുമി എന്ന് പറയുന്നത്. ഇതിന് ഭയങ്കര ഓട്ടാ, ബാച്ചിലേഴ്സ് ആയിട്ടുള്ള സാറന്മാരുടെ എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ് മിക്കപ്പോഴും കൊത്തുമി തന്നെയായിരിക്കും. പിന്നെ എന്താ പറയാ, പിന്നെ ഒലിവ് ഓയില്, ഇത് നല്ലതാണ്. ഇതൊക്കെയാണ് ഇവിടെ. ഇവിടെ അതുപോലെ വേറെയും വേറെയും വെറൈറ്റി ഉണ്ട് ഇതിന്റെ, നൂഡിൽസിന്റെ. ഈ കട കണ്ടാൽ നിങ്ങൾ തോന്നും ചെറുതാണെന്നുള്ളത്, പക്ഷെ കടയുടെ വലുപ്പത്തിലല്ല കാര്യം. ഇവിടെ കിട്ടാത്ത ഒന്നുമില്ല. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ചു തന്നു വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അതുപോലെ കോസ്മെറ്റിക് ഐറ്റംസ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് കണ്ടോ, ഇവിടെ നമുക്ക് തേങ്ങാപ്പാല് ഇങ്ങനെയാ കിട്ടാറുള്ളത്. തേങ്ങാപ്പാൽ ഇങ്ങനെ കിട്ടും, അത് തന്നെ വലുത് മാത്രമല്ല കേട്ടോ, ചെറുതുണ്ട്, അതിന്റെ തന്നെ ഏറ്റവും ചെറിയ സൈസും ഉണ്ട്. അതുപോലെ തന്നെ ജ്യൂസ്, ഇത് ആപ്പിളിന്റെ ഫ്ലേവറാണ്, ഇത് മാംഗോയുടെ ഫ്ലേവറാണ്. കാരണം ഫ്രൂട്ട്സിനൊക്കെ ഇത്തിരി വില കൂടുതലാണ് കേട്ടോ, ഫ്രൂട്ട്സിനും വെജിറ്റബിൾസിനൊക്കെ ഇത്തിരി നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് വന്നത് കൊണ്ട് തന്നെ ഇച്ചിരി വില കൂടുതലാണ്. അപ്പം ഞാൻ കൂടുതലും വാങ്ങാറുള്ളത് ഇതുപോലുള്ള ജ്യൂസുകളാണ്. പിന്നെ നെസ്കഫേയുടെ ഇതുണ്ട്, കോഫി ഉണ്ട്, അതുപോലെ ടീ ബാഗ് ഉണ്ട്. നമ്മുടെ തേയിൽ ഇവിടെ കിട്ടത്തില്ല, പകരം ടീ ബാഗേ കിട്ടത്തുള്ളൂ. പിന്നെ കപ്പലിൻ്റെ മിഠായി, മിക്സ്ചറ്, പിന്നെ മാർജറിൻ. നമ്മുടെ നാട്ടിൽ നെയ്ക്ക് വരെ ഇവിടെ ഉപയോഗിക്കണം കേട്ടോ മാർജറിൻ. പിന്നെ ഹണിയുണ്ട്, പിന്നെ ജാമിൻ്റെ ബിഗ് ബോട്ടിലുണ്ട്, ന്യൂട്ടല്ല, ഇത് കൊക്കോ പൗഡർ, പിന്നെ എണ്ണ. എണ്ണ നമ്മുടെ നാട്ടിൽ ഇവിടെ എല്ലാവരും ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ ആയിരിക്കും. പീനട്ട് ബട്ടർ ഉണ്ട്. പിന്നെ ആ പിന്നെ നിങ്ങൾക്ക് ഞാനൊരു കാര്യം കാണിച്ചു തരാം, അതേം പറയാൻ പറ്റിക്കോ. ഇത് ടിൻ ട്യൂണ, ഇവിടെ മീൻ പര നമ്മൾ മീൻകറി വെക്കണ പോലെ തന്നെ പൊട്ടിച്ച് എടുത്തിട്ട് ഉണ്ടാക്കാറുള്ളതാണ്. പിന്നെ കോസ്റ്റിന്റെ പാൽപ്പൊടി, ഈ പാൽപ്പൊടി വെച്ചിട്ടാണ് നമ്മൾ തൈര് പോലും ഉണ്ടാക്കണം. അത്രക്ക് കേട് പോലും നമുക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും, അത്ര കട്ടിയുള്ള. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പാലിന് പകരം ഇത് പൊടികളൊക്കെ എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കാണിച്ചല്ലോ കോൺഫ്ലേക്സ്, ചോക്കോസ്, എല്ലാവരുടെയും ബ്രേക്ക്ഫാസ്റ്റ്. പേസ്റ്റ്, ബൂമറ്, ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ മന്ത്ലി സാലറി കിട്ടുമ്പോൾ പൈസ കൊടുത്താൽ മതി. അപ്പൊ നമുക്കിവിടെ എല്ലാവർക്കും തന്നെ ബുക്ക് ഉണ്ടാവും. പിന്നെ ചില ഷോപ്പുകളിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എൻട്രി ചെയ്യുമായിരിക്കും ചെയ്യുന്നത്. ബേബി ഹൗ മച്ച് ദിസ് വൺ? 15. അപ്പൊ അതിന് 15 രൂപയാണ്. മിൽക്ക് മെയ്ഡ് ആണ്. ഈ ഇരിക്കുന്ന ബുക്ക് എല്ലാം നമ്മുടെ ടീച്ചേഴ്സിന് തന്നെ കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഈ കട ചെറുതാണെങ്കിലും കിട്ടാത്ത സാധനങ്ങൾ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇന്ന് ഇത് മാത്രമേ വാങ്ങിച്ചുള്ളൂ, കഴിഞ്ഞ ദിവസം വന്ന് എല്ലാം വാങ്ങിച്ചായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ പോവാം. ബേബേ, ഗുഡ് നൈറ്റ്. ഓക്കേ.